എന്റെ ഡാഡിയുടെ ഇന്റർവ്യൂ കണ്ടോ? മോൾക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ കണ്ടു. സൂപ്പറാ. ഡാഡി സൂപ്പർ ഡാഡി അല്ലേ? ഇനി ഡാഡിക്ക് ഫാൻസിന്റെ ബഹളാവും. ഇന്ന് മുതൽ ഞാൻ ഡാഡിയെ സൂപ്പർ ഡാഡി എന്ന് വിളിക്കും. എന്തിനാ കരയുന്നത്? വേദനിക്കുന്നതുകൊണ്ട്. എവിടെയാ വേദനിക്കുന്നത്? ഇവിടെ. വേദന മാറാൻ മോളുടെ കയ്യിൽ ഒരു മെഡിസിൻ ഉണ്ട്. മതി, നിർത്തിക്കോണം. മേലിൽ ഇവളുമായിട്ട് ഒരു ചങ്ങാത്തവും വേണ്ട. ഡേർട്ടി വുമൺ. ഡെവിള. ഡാഡി, എന്റെ ഫ്രണ്ട് നല്ലതാ. നോട്ട് ഡെവിൽ. ഫ്രണ്ട് ലവ്വിംഗ് ആണ്. മിണ്ടരുത്. ഇവളോടൊപ്പം കൂടിയാ നീയും വഷളാവും. വീട്ടിലേക്ക് പോ. ചിപ്പി പോവാനാ പറഞ്ഞത്? പോ. എന്റെ മകളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ചിലപ്പോ എനിക്ക് തോന്നും നീ പാവമാണെന്ന്. അപ്പൊ ഞാൻ വിട്ടുതരും. അത് നീ ഒരു അവകാശമായിട്ട് എടുക്കരുത്. ഡോക്ടറല്ലേ, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാ. ഭ്രാന്താന്ന് എനിക്ക് ഉറപ്പാ. എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിച്ചാ മതി. ഇന്ന് നീ ചാനലിൽ കാട്ടിയത് അത്രയും ഭ്രാന്തായിരുന്നു. നീ എന്തിനാ അത് ചെയ്തേ? ഞാൻ നിന്നെ കുറിച്ച് ഒരു അപവാദവും പറഞ്ഞില്ല. പക്ഷെ ആ ചാനൽ ഫ്ലോറിൽ വന്ന് നിന്ന് നീ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ അഭിമാനം തകർന്നു വീണ നിമിഷമായിരുന്നു അത്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ നീ സന്തുഷ്ടയായില്ലേ? നിനക്ക് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. നീ സന്തോഷത്തോടെ ജീവിക്ക. എന്റെ എല്ലാവിധ ആശംസകളും. പിന്നെ നിനക്ക് എപ്പോഴെങ്കിലും സന്തോഷം കുറഞ്ഞു എന്ന് തോന്നുമ്പോ എന്നെ അപമാനിച്ചോ ഇനിയും നിനക്ക് പറ്റുന്ന അത്രയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്തോ, അപ്പോഴെങ്കിലും നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ.